നമസ്കാരം സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന ശ്രീലങ്കയിൽ പ്രസിഡന്റ് ഗോതബായ രജപക്സെയുടെ രാജി ആവശ്യപ്പെട്ട് ജനങ്ങൾ നടത്തിയ പ്രക്ഷോഭത്തിൽ അണിനിരത് മുൻ ക്രിക്കറ്റ് താരം സനത് ജയസൂര്യ പ്രക്ഷോഭകർക്കൊപ്പം ചേർന്ന ജയസൂര്യ അതിന്റെ ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചു നിങ്ങളുടെ കോട്ട വീണു കഴിഞ്ഞു ജനതയുടെ ശക്തി വിജയിച്ചിരിക്കുന്നു അന്തസ് കാത്ത് രാജിവെച്ചു പോകൂ എന്നാണ് ഗോതബായ രജപക്സെയോട് ജയസൂര്യ ട്വിറ്ററിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് താൻ എന്നും രാജ്യത്തെ ജനങ്ങൾക്കൊപ്പമാണ് നിലകൊണ്ടിട്ടുള്ളത് എന്ന് ജയസൂര്യ ട്വിറ്ററിൽ കുറിച്ചു രാജ്യം ഇതുപോലെ ഒറ്റക്കെട്ടായി നിന്ന ഒരു കാലം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ജനങ്ങൾക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ പരാജയപ്പെട്ട നേതാവിനെ പുറത്താക്കുക അതിൽ ഉടൻ തന്നെ വിജയം ആഘോഷിക്കാനാകുമെന്നാണ് ജയസൂര്യ പറയുന്നത് പ്രക്ഷോഭകർ പ്രസിഡന്റ് ഗോതബായ രജപക്സയുടെ വസതി കയ്യേറിയതിനെ തുടർന്ന് പ്രസിഡന്റ് കൊട്ടാരം വിട്ടുപോയതായിട്ടാണ് റിപ്പോർട്ട് പ്രസിഡന്റ് രാജ്യം വിട്ടതായും ലങ്കൻ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സുരക്ഷാ സേന ചേർത്ത് നിന്നുവെങ്കിലും ആയിരക്കണക്കിന് പ്രക്ഷോഭകർ സേനയെ മറികടന്ന് കൊട്ടാരത്തിലേക്ക് ഇരച്ചു കയറി പ്രക്ഷോഭകരെ പിരിച്ചുവിടാൻ സൈന്യം ആകാശത്തേക്ക് വെടിയുതിർത്തു കൊളംബോയിൽ സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായതോടുകൂടി കർഫ്യൂ പ്രഖ്യാപിച്ചു പ്രതിപക്ഷ പാർട്ടികളും മനുഷ്യാവകാശ പ്രവർത്തകരും ബാർ അസോസിയേഷനും പോലീസ് മേധാവിക്കെതിരെ കേസെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് വെള്ളിയാഴ്ച പുറപ്പെടുവിച്ച കർഫ്യൂ ഉത്തരവ് പോലീസ് പിൻവലിച്ചിരുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് ഇവിടെ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടത് ഭക്ഷണവും ഇന്ധനവും ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെ ക്ഷാമവും രാജ്യത്ത് അതിരൂക്ഷമാണ് പ്രസിഡന്റിന്റെ രാജി ആവശ്യപ്പെട്ട് ശ്രീലങ്കയിൽ മാസങ്ങളായി പ്രക്ഷോഭം തുടരുകയാണ് പ്രതിഷേധം രൂക്ഷമായതിനെ തുടർന്ന് മഹീന്ദ രജപക്സെ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചിരുന്നു കർഫ്യൂ പിൻവലിച്ചതിന് പിന്നാലെ ഇരമ്പി എത്തിയ പ്രതിഷേധത്തെ തടഞ്ഞു നിർത്താൻ ഒരു ബാരിക്കേഡിനോ പട്ടാളത്തിനോ സാധിച്ചില്ല ബാരിക്കേഡുകൾ മറികടന്ന് കുതിച്ച പ്രതിഷേധക്കാർ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് ഇരച്ചുകയറി നേരിടാൻ ശ്രമിച്ച ഒട്ടേറെ സൈനികർക്ക് പരിക്കേറ്റു പ്രതിഷേധക്കാർക്കൊപ്പം ചേരാനെത്തിയ മുൻമന്ത്രിയെ ജനക്കൂട്ടം ഇതിനിടെ കൈകാര്യം ചെയ്തു പ്രതിരോധത്തിന് മാർഗമില്ലാതെ അംഗരക്ഷകർ പിൻവലഞ്ഞു പ്രതിഷേധക്കാർ ഔദ്യോഗിക വസതിയിൽ കയറി മേഞ്ഞു ചിലർ പൂളിൽ കുളിച്ച് ഉല്ലസിച്ചു ചിലർ വസതിയുടെ മുക്കിൽ മൂലയിലും കയറി നടന്നു ആയിരങ്ങളാണ് ശനിയാഴ്ച ശ്രീലങ്കൻ പ്രസിഡന്റ് ഗോതബായ രജപക്സയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഇരച്ചു കയറിയത് പ്രസിഡന്റിന്റെ രാജിയായിരുന്നു അവരുടെ ആവശ്യവും മാസങ്ങളായി അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയും ബുദ്ധിമുട്ടുകളുമാണ് ലങ്കൻ ജനതയെ ഇത്ര കടുത്തൊരു പ്രതിഷേധത്തിലേക്ക് നയിച്ചതും പ്രതിഷേധക്കാർ ഔദ്യോഗിക വസതിയിലേക്ക് കടക്കുന്നതിന്റെയും ഉള്ളിൽ കടന്നതിന്റെയും ചിത്രങ്ങളും വീഡിയോകളും ഇതിനകം തന്നെ പുറത്തുവന്നു